and a ruler, and a master, and a leader of this deadly mass. No soft lines, no speed limit, no lethal gun, slow me down. We're gonna fight it out till the end. We are living our lives only for the sins, ready for the night in our own hell. The time came and we are ready for the kill. It's time for lust, time for light, time to kiss goodbye to your life. My pleasure. See you. I hope you will not forget to remember me. Hi. Hi. I'll drop you. Would you like some music? Mm. I know you will like it. It's a Celtic aanu. Idile chila mandrangal undu. Mandrangala? Adhe. Enikku sundaru. Enne sundariyaku enna karthamulla chila mandrangal. You are such a beautiful artist, you know. Pakshe indhi life oru paadu tension undalle. Undo no. Devathodu prarthikkarundo. Vallappolum. But no use. Alle. എൻ്റെ കൂടെ ഒരിടം വരെ വരാമോ? ഇന്നല്ല, നാളെ. ഒരു പ്രത്യേകതരം പ്രാർത്ഥനയ്ക്ക്. പ്രത്യേകതരം പ്രാർത്ഥനയോ? യെപ്. തൻ്റെ ടെൻഷനൊക്കെ മാറും. യു വിൽ എൻജോയ് ഇറ്റ്. എൽ
എല്ലാ ടെൻഷനുകളും ഇല്ലാതാവും, എല്ലാ ദുഃഖങ്ങളും മാറും. Will you come with me? Will you? Satan, praise Satan. And I say it all, let your soul rotten. Our Father, who art in hell, they will be done in heaven. Hop from your taut hands, and I say it all. I have sinned. Take me. Take my body. Take my soul. Even ningal korektan tharam, manishu shishuvinde jeevan utiya, Lucifer netavum priyapetta raktam. Drink it. Give it to her. Drink it. Drink it. Drink it. Come on. Let us eat dog. Rain, come again.
ഈശ്വരനാമത്തോടൊപ്പം നമുക്ക് എപ്പോഴും കൂട്ടുണ്ടാവേണ്ടത് ആത്മവിശ്വാസമാണ് അല്ലേ. നമുക്ക് നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ നിഷ്പ്രയാസം ഏത് ലക്ഷ്യവും നേടാം. അവനവനിൽ വിശ്വാസമില്ലാത്തവൻ വഴി തെറ്റും. അതുകൊണ്ട് ഓരോ ചുവട് വയ്ക്കുമ്പോഴും ആത്മവിശ്വാസമുണ്ടാകാൻ, അത് വർദ്ധിച്ചു വരുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നന്നായി വരട്ടെ. ശരി. സാരമില്ലെന്നേ, ജനക്കൂട്ടം മുഴുവനും യാത്രയ്ക്ക് വന്നതാണ്. ജനക്കൂട്ടമോ? അതെന്റെ ഫാമിലിയാ. മൈ ഡാഡ്, മാം, അങ്കിൾസ്, ആൻസ്, കസിൻസ് ആൻഡ് ഓൾ. ഡേറ്റ്സ് വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചപ്പ് ചവർ തന്നെ ശീലം എനിക്കില്ല. ഇങ്ങോട്ടിരിക്കാമോ? ബുദ്ധിമുട്ടാണ്. എനിക്ക് കുറച്ച് ട്രാവലിംഗ് സിക്നസ് ഉണ്ട്. യാത്രയിൽ ഇടയ്ക്കിടെ ഛർദി വരും. എനിക്കും അതേ അസുഖമുണ്ട്. തനിക്ക് ഇങ്ങോട്ട് ഇരുന്നാൽ എന്താ? തനിക്ക് അവിടെ തന്നെ ഇരുന്നാൽ എന്താ? എനിക്ക് മനസ്സില്ല. എനിക്ക് ഇഡിയറ്റ്. എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഈ സീറ്റ് ഞാൻ തരില്ല. അപ്പോഴേ ഡാഡിയും മലയാട്ടിലും ചോദിച്ചതാ, എന്തിനാ മോളെ നമുക്ക് 4 ആക്സന്റും 4 ക്വാലിസും 2 സ്കോർപിയോയും 3 മാരുതിയും പിന്നെ 3 ബെൻസും ഉള്ളപ്പോ ഈ തല്ലിപ്പൊളി ബസ്സിൽ പോണോന്ന് കേട്ടോ ഞാൻ. ഇങ്ങനത്തെ കണ്ടുകളുടെ കൂടെ യാത്ര ചെയ്യേണ്ടി വരും അറിഞ്ഞിരുന്നെങ്കിൽ. മൂത്തവരുടെ വാക്കും മുതുനെല്ലിക്കയും, ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും, 4 4 2 3 3 16 കാറ് വീട്ടിലുള്ളപ്പോ ഏതെങ്കിലും വിട്ടി ഈ ചക്കട ബസ്സിൽ കയറി വരുമോ? അതും എന്നെ പോലൊരു കൺട്രിക്കൊപ്പം. എനിക്കൊന്ന് പുറത്തിറങ്ങണം. എല്ലാ പുതിയ വിദ്യാർത്ഥികളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അലോഷ്യസിലെ അലപലാതെയുള്ള വലയിൽ നിങ്ങൾ ആരും അകപ്പെടരുത്. നിങ്ങളുടെ നമ്മുടെ കോളേജിന്റെ ശത്രുക്കളാണ് അവർ. അവരിൽ നിന്ന് ഒരു തോൽവിയും നമുക്കുണ്ടാകരുത്. അഥവാ അവരിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു തോൽവി ഉണ്ടായാൽ ഇരട്ടിക്കിരട്ടിക്ക് പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചടിക്കണം. എന്റെ കുട്ടികളെ, ആഗ്നസ് കോളേജിലെ പെൺകുട്ടികൾ യക്ഷികളാണ്. അവർ നിങ്ങളുടെ ചോരയൂറ്റി കുടിക്കും. അതുകൊണ്ട് കരുതിയിരിക്കുക, നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ള പാരയ്ക്ക് അവരെ തിരിച്ചടിക്കാതിരിക്കില്ല. കുട്ടികളെ, അവർ നിങ്ങൾക്കായി അനേകം ചതിക്കുഴികൾ ഒരുക്കും. നിങ്ങൾ വീഴരുത്, കെണിവെക്കും, പെടരുത്, അടുത്തു വരും, തൊടരുത്, നോക്കും, ചിരിക്കരുത്. അറ്റൻഷൻ ബോയ്സ് ആൻഡ് ഗേൾസ്, നൗ വി ആർ പാസിംഗ് ത്രൂ ദി ഫേമസ് കോളേജ് ജംഗ്ഷൻ. എൻജോയ്. Good morning. ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പളാണെന്ന് വെച്ച് ആരും ബഹുമാനിക്കൊന്നുമില്ല. അവിടെ ഇരുന്നു ഇരിക്ക. അപ്പോഴേക്കിരുന്നോ? സ്റ്റാൻഡ് അപ്പ്.
ചെറിയൊരു പരിപാടിയുണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്തു, ഞാനിവിടെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോ? എടാ നാഗപ്പ, ആരാണ് അതിനെ കൊണ്ട് ജയിച്ചേ? ഇല്ലോട് പൊറുക്കണം സാറേ. ആ അല്ലോട്ടിത്തിരി ചെറുക്കന്മാർ എന്നെ കൊണ്ട് ജയിച്ചത്. എന്തൊരു തോന്നിയവാസമാണ്! എന്നെ തേജോവധം ചെയ്യാനുള്ള അവമാന ശ്രമമാണ്. നമ്മൾ തോറ്റു കൊടുക്കരുത്. കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ആരും ഒന്നും മിണ്ടാത്ത എന്താണ് നിങ്ങളെ വീറും വാശി? എവിടെ ഈ കോളേജ് വേണ്ടി പാരം ചോദിക്കാൻ, ഈ കോളേജിന്റെ മാനം കക്കാൻ ഒരു ഐഡിയ തരാൻ ഇവിടെ ആരും ഇല്ലേ? ഒരാളുണ്ട്. ആര്? നീയോ? പുതിയ സ്റ്റുഡന്റാ. അയ്യേ, പുതിയ സ്റ്റുഡന്റ് ശരിയാവില്ല. ഇത് അവരുടെ നാലാമത്തെ കോളേജാണ് സർ. നാലെടുത്ത് അലമുണ്ടാക്കി വന്നതാ. അങ്ങനെ ഒരു അഡ്മിഷൻ ഞാൻ ഓർക്കുന്നില്ലല്ലോ. അവളുടെ പേരെന്താ? ശ്രീ. എന്റെ ക്ലാസ്സില് പെമ്പിള്ളേരെ ഉന്നം വെച്ച് തേറി പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ആദ്യത്തെ കോളേജില്. ഒരു ദിവസം എന്തോ വഷളത്തരം പറഞ്ഞപ്പോ ഞാൻ എഴുന്നേറ്റ് ചെന്ന് മർമ്മം നോക്കി ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. അങ്ങനെ ആ കോളേജ് വിട്ടു. ഇടയ്ക്കിടയ്ക്ക് സ്റ്റാഫ് റൂമിൽ വിളിച്ചു വരുത്തി കിന്നാരം പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു രണ്ടാമത്തെ കോളേജില്. ഇന്റേണൽസ് അങ്ങേരുടെ കയ്യിലായതുകൊണ്ട് ഞാനും കുറച്ച് കിന്നാരൊക്കെ പറഞ്ഞ് ഒതുങ്ങി നിന്നു. എത്രയാന്ന് വെച്ചാ സഹിക്കുക അല്ലേ? ഒരു ദിവസം നട റോഡി വെച്ച് ചെറിയൊരു ചെരുപ്പ് മാല അണിയിച്ചു, അതോടെ അവിടവും വിട്ടു. മൂന്നാമത്തെ കോളേജില് സ്ഥിരമായിട്ട് എന്നെ കമന്റ് അടിക്കുന്ന ഒരുത്തനും ഉണ്ടായിരുന്നു കേട്ടോ. ആണത്ത് ഒട്ടുമില്ലാത്തൊരു കോന്ത കൊണാപ്പൻ. ഒരു ദിവസം ഞാൻ അവന്റെ ബൈക്കിന്റെ പുകക്കൂടല് ഒരു നാരങ്ങ തിരികെ വെച്ചു. പാവം നടുവൊടിഞ്ഞ് ആശുപത്രിയിലായി. അങ്ങനെ മൂന്നാമത്തെ കോളേജും വിട്ടു. അത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. നിന്നെ പോലെ ആണത്വമുള്ള ഒരു പെൺകുട്ടിയാണ് ഇന്ന് ഈ കോളേജിന് ആവശ്യം. എല്ലാ പെൺകുട്ടികൾക്കും കുറച്ച് ആണത്വം ഇക്കാലത്ത് ആവശ്യമാണ് സർ. സാറിനെ വിളിച്ചത് ഇന്ന് ഈ കോളേജിൽ സംഭവിച്ചതിന് പ്രതികാരമായിട്ട് സ്ത്രീക്ക് എന്ത് ചെയ്യാൻ കഴിയും? വഴിയുണ്ട് സർ. പക്ഷേ കുറച്ച് ചെലവുണ്ട്. കാഷ് ഈസ് നോട്ട് എ പ്രോബ്ലം. ഡാടാടാ, നിക്കടാ അവിടെ. പേരെന്താടാ? ദിനേശ്. ബീഡി? നീ വലിക്കോ? ഇല്ല. കുടിക്കോ? ഇല്ല. കൊച്ചു പുസ്തകം വായിക്കോ? അതെന്താ? എടാ, ഈ വക ദുശീലങ്ങളൊന്നും ഇല്ലാത്ത നീയൊക്കെ ഈ കോളേജിന്റെ ഒരു അപമാനാണല്ലോടാ. ഊരാ ഷർട്ട്. ഷർട്ട് ഊരടാ. ഇന്ന് മുതൽ നിന്റെ പേര് ദിനേഷ് ഷർട്ടൂരാൻ. പേരെന്താ? ദിനേഷ് ഷർട്ടൂരാൻ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. വെൽക്കം ടു കിങ് അലേഷ്യസ് കോളേജ്. ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. ജീവിതത്തിലെ മറ്റെല്ലാ ഫസ്റ്റ് ഡേകളും പോലെ പ്രധാനപ്പെട്ട ഒരു ദിവസം. പുതിയൊരു ലോകം, പുതിയ സുഹൃത്തുക്കൾ, പുതിയ അറിവുകൾ, അങ്ങനെ പുതിയതെന്തിനേയും സ്വന്തമാക്കുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. നമുക്കുപകരിക്കാത്ത എല്ലാത്തിനെയും നമ്മൾ തള്ളിക്കളയണം. അതുവഴി നിങ്ങൾ സ്വയം കണ്ടെത്തും നിങ്ങൾ ആരാണെന്ന്, ആരോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന്, ആരെയാണ് ആശ്രയിക്കേണ്ടതെന്നൊക്കെ. അപ്പുറത്തെ കോളേജിൽ ഒരു പെണ്ണ അയച്ചത്. ആര്? പേര്? ശ്രീ. ശ്രീയോ? അതേത് ശ്രീ? Oh
തന്റെ ചെങ്കുട്ടി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തൊരടിയായിരുന്നു. തന്റെ പേരോർമ്മയില്ല. അത് എനിക്ക് ഓർമ്മയില്ല. അതെന്താ സ്വന്തം പേര് ഓർമ്മയില്ല? ശരിക്കുള്ള പേര് ഓർമ്മയേ ഇല്ല. എല്ലാവരും വിളിക്കുന്നത് മാർക്കോ പോളോ. മാർക്കോ പോളോ, നല്ല പേര്. താങ്ക്സ്. ഇതെങ്ങനെ കിട്ടി? ഇങ്ങനെ മേഞ്ഞു നടക്കുന്നുണ്ടായിരിക്കും. യഥാർത്ഥ മാർക്കോ പോളോ ഒരു ലോകം ചുറ്റിയായിരുന്നല്ലോ. ബൈ ദ വേ, ഇത് വൈൽഡ് ട്യൂൺസ് ഗാങ്. ആൻഡ് വി ആർ സെലക്ടിംഗ് യു ആസ് അവർ ലീഡർ. വെൽക്കം ദിനേഷ്. താങ്ക്സ്. ജസ്റ്റ് എ മിനിറ്റ്. ഫ്രീസ്. ഇവനാരടാ കാമദേവനോ? അറിയില്ല മാഡം, രണ്ടു മാസം മുൻപാണ് അവർ ഓസ്ട്രേലിയക്ക് തിരിച്ചു പോയത്. ഡേവിഡ് ആൻഡ്രൂസ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇയാൾക്ക് അഡ്മിഷൻ കൊടുത്തിരിക്കുന്നത്. താങ്ക്സ് മാഡം, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പയ്യനായതുകൊണ്ടാണ്. Welcome, Franco. നമ്മുടെ കോളേജിന്റെ പ്രശസ്തി ഉയർത്തുവാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുക. സംസ്ഥാനത്തെ ഏറ്റവും നല്ല കോളേജുകളിൽ ഒന്നായി നമ്മളെ തിരഞ്ഞെടുക്കുവാൻ ഡൽഹിയിലെ നാഡ് കൗൺസിലിലെ വിദഗ്ധന്മാർ മറ്റന്നാൾ നമ്മുടെ കോളേജിൽ എത്തുന്നതാണ്. അവർ കഴിഞ്ഞാൽ ക്യൂൻ ആഗ്നിയസ് കോളേജ് ഒരു ഫൈവ് സ്റ്റാർ കോളേജായി മാറും. നമ്മുടെ സ്റ്റാറ്റസും കൂടും. ഫീസ് കൂടുമോ സർ? നിങ്ങളുടെ നല്ല പെരുമാറ്റം കൊണ്ട് നിങ്ങൾ അവരെ മയക്കണം. നോർത്ത് ഇന്ത്യൻസ് ആണ്. നമ്മുടെ കൾച്ചറും ആതിഥ്യ മര്യാദയും അവർ മനസ്സിലാക്കി കൊടുക്കണം. ഡ്രസ്സസ് എല്ലാം സെറ്റ് മോഡ്സ് മതിയോ സർ? മതി മതി. പിന്നെ ഒരു കാര്യം, അവരുടെ സന്ദർശന വിവരം പരമരഹസ്യമായിരിക്കണം. തൊട്ടടുത്തുള്ള നമ്മുടെ ശത്രുക്കൾ ഇതറിയാനേ പാടില്ല. ബി കെയർഫുൾ. ബി എക്സ്ട്രാ കെയർഫുൾ. നിങ്ങളുടെ നീക്കങ്ങൾ പരമരഹസ്യമായിരിക്കണം. നമ്മൾ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെന്ന് അവരറിയാനേ പാടില്ല. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. മാഡം ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കുട്ടികളെ. പക്ഷേ ഒന്നും ഓവർ ആവരുത്. നിങ്ങൾക്ക് എന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു മാം. ഓ, ഇതൊക്കെ എല്ലാ സാധനവും മക്കളെ, ഇതൊക്കെ ഒരുപാട് വിലയായി കാണും അല്ലേ? ഇത്രയും വലിയ വില കൂടിയ മദ്യം കുടിക്കാത്ത നാഗപ്പനല്ല അല്ല, നാഗപ്പൻ ഇത്രയും വലിയ വില കൂടിയ മദ്യം മേടിച്ചാൽ നിങ്ങളല്ല. ആ എല്ലാം എല്ലാം മുജ്ജന്മ സുഹൃതം. നിങ്ങളൊക്കെ എൻ്റെ ആരാധ്യന്മാരെ. നിങ്ങൾ എന്തിനാണ് എന്നെ ഇത്ര സ്നേഹിക്കുന്നത്? നാഗപ്പന് ഞങ്ങളോട് ശരിക്കും സ്നേഹമുണ്ടോ? നാഗപ്പന് നിങ്ങൾക്ക് വരാൻ സ്നേഹം മാത്രം, പക്ഷെ മദ്യം വാങ്ങിത്തരാൻ പറയരുത്, കൈ കാശ്. സ്നേഹം കൊടുത്താ മദ്യം കിട്ടില്ല ചേട്ടാ. ഞങ്ങൾക്ക് ചേട്ടന്റെ സ്നേഹം മാത്രം മതി. ഈ ഗ്ലാസ് എന്ന് പറഞ്ഞു നാഗപ്പൻ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യൂ. മദ്യത്തിനും മദുരാശിക്കും വേണ്ടി ഞാൻ എന്തും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു ഉപകാരം ചെയ്തിരും. ആ ഗ്ലാസ് എന്ന് പറഞ്ഞു ചേട്ടാ. Oh, my God.
ഇനി പറ ചേട്ടൻ ആ പെമ്പിള്ളേരെ കോളേജിൽ പോയിട്ട് ഒരു സ്ട്രീക്ക് നടത്താം. ഇനി ഏത് ദിവസം അവർ വരാം? ആലപ്പുഴയൊക്കെ റെഡിയാണല്ലോ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ചേട്ടൻ ടെൻഷനാവാ. പിന്നെ എന്റെ കുടുംബം നോക്കിക്കോളാം. അതെ, അടിയിലൊന്നും ഇല്ലല്ലോ. അടിയില്ലോ ഷട്ടി, അതൊരിക്കലും. ആ ചേട്ടാ, ചേട്ടാ ടൈമിംഗ് തെറ്റരുത്, ടൈമിംഗ് ആണ് എല്ലാം. ഓക്കെ. ഹലോ ഹലോ, അവരെവിടെ എത്തി? ആ ഹലോ, അവർ ഏത് ദിവസവും എത്തും. എല്ലാം റെഡിയല്ലേ? കഴിഞ്ഞു. എന്നാലും ഇത് വളരെ ചീപ്പായി പോയി. ഇതിലും ചീപ്പായി നമുക്ക് തിരിച്ചു കൊടുക്കാം സാർ. എങ്ങനെ? ഓ, അത്രയ്ക്ക് വേണോ? അത്രയല്ലേ ഉള്ളൂ. എന്താ മോളെ, അവൻ എന്താ ചെയ്തത്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കേ ഓക്കേ, എവരിതിങ് ഓക്കേ ഓക്കേ. 1 2 3 ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. കിങ് അലോഷ്യസിലെ വിദ്യാർത്ഥികൾ സ്ത്രീ പീഡനത്തിന് ലോക്കപ്പിൽ. അങ്ങോട്ട് മാറിക്കട, നിക്കട. എന്നാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല. ഇത്രക്കല്ലേ ഉണ്ടായുള്ളൂ, ഈവ്ടീസിംഗ് ആണ് കേസ്. അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം സാർ? കോപ്പ് കിടിച്ച് സൂപ്പാക്ക് ഞാൻ പെമ്പിള്ളേരെ വായി നോക്കി നടക്കാല. നിങ്ങൾ നിഷ്കളങ്കരാണെന്ന് എനിക്കറിയാം കുട്ടികളെ, പക്ഷേ മുള്ളു വന്ന ഇലയിൽ വീണാലും ഇല വന്ന മുള്ളിൽ വീണാലും ചീത്തപ്പേര് നഷ്ടങ്ങളും എന്നും മുള്ളിന് തന്നെയായിരിക്കും. ഞങ്ങൾ കാരണം കോളേജിന് ചീത്തപ്പേരായി. അതെ മാഡം, ഞങ്ങൾക്ക് ടി സി എന്ന കോളേജിന്റെ മാനം കാത്തുള്ളൂ. വികാരത്തിന് അടിമപ്പെടരുത് കുട്ടികളെ, വികാരം നമ്മെ വഴിയാധാരമാക്കും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടത് വികാരമല്ല, പ്രതികാരമാണ്. ആ നീചകളുടെ അഹങ്കാരം നിങ്ങൾ പിച്ചി ചീന്തി ഇല്ലാതാക്കണം. ഇപ്പൊ പോയി പിച്ചി ചീന്നിട്ട് മാഡം. അടങ്ങ്, അമിതാവേശം വേണ്ട. ഒത്ത അവസരം വരട്ടെ, വരും, വരാതിരിക്കില്ല. ആഗ്നസിൽ ക്യൂൺസ് വന്നിരിക്കുന്നു. എന്തൊരു ജാട. ജാടയൊക്കെ ഞാൻ മാറ്റും. ആണിന് വാചകോടി നല്ലതല്ല, പ്രവർത്തിക്കണം, പ്രൂവ് ചെയ്യണം. ചുണയുള്ള ആണാണെങ്കിൽ നീ ഇന്ന വേൾഡോട്ട് ഡാൻസ് ചെയ്യും. എന്താ സംശയം, ഇവര് ആണല്ലേ. എന്നാ ബെറ്റ് നമ്പർ 1. ഇപ്പോഴാണ് കുറച്ച് മസാല കിട്ടിയത്. ഞാൻ അവളോടൊപ്പം ഈ ഫ്ലോറിൽ ഡാൻസ് ചെയ്യും. ദെൻ കം ഓൺ മാൻ. ഹായ്, കാൻ ഐ ഡാൻസ് വിത്ത് യു? Loving you
such a man. Hmm? Will you dance with me? Oh, sure. അയ്യോ പോട്ടളിയാ, നീ എന്താ ചെയ്യുന്ന? ഇവനും അലോഷ്യസിലെയാ, അതുകൊണ്ട് തന്നെ അവനെ വിളിച്ചത്. എനിക്ക് വേണ്ടി ഇവന്മാര് തമ്മി തല്ലിച്ചാവും. Divide and rule. Good luck. Call me Franco. Hi Franco, I'm Sri. Guys, let's go. Okay. Okay Franco, thanks for the company. ഇത്ര പെട്ടെന്ന് നിർത്തി. I'm tired. Thanks. ആ ദിനേശിന് ഇട്ടൊന്ന് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അത് നടന്നല്ലോ. അവൻ പോയ പിന്നെ ഞാനിതിനെ കണ്ടിന്യൂ ചെയ്യുന്നു. പാവം. എങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. Will you dance with me? Oh, sure. Can I hold you? Oh, please. നീ ഒരു ഉഗ്രൻ ചാൻസ് നഷ്ടപ്പെടുത്തിയല്ലോ മോളെ. യു ഷുഡ് ഹാവ് കണ്ടിന്യൂഡ്. ഹി ഈസ് വൈൽഡ്. ഇത് നിന്റെ എത്രാമത്തെയാണ്? 20, maybe 22. പക്ഷെ അവരെക്കാളൊക്കെ സാധാരണ ചവച്ച തുപ്പിയാണല്ലോ നിന്റെ പതിവ്. എന്താ ഇത്തവണ ഒരു സോഫ്റ്റ് കോർണർ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ ഒരു സെക്യൂരിറ്റി ആണെന്നറിയോ ഞാൻ അവന്റെ അടുത്ത് ഫീൽ ചെയ്തത്. ഇതുവരെ ആരോടും തോന്നാത്തൊരിത് അല്ലേ? ആണെന്ന് തോന്നുന്നു. അത് പ്രേമമാണ്, ഇൻഫാക്ച്വേഷൻ. മേബി നോട്ട്. ഫ്രാങ്കോ നിനക്ക് തരാനായിട്ട് ഒരു സാധനം തന്നുവിട്ടിട്ടുണ്ട്. എനിക്കോ? നീ അവനെ ഡാൻസ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്തതിന്റെ താങ്ക്സ് പറയാനും പറഞ്ഞു. കൂൾ. നീ ഇത് കണ്ടോ? എനിക്കിതൊന്നും ഇഷ്ടമല്ല പറഞ്ഞേക്കാം. വെറുതെ ഓരോന്ന് ഒട്ടിച്ച് നടക്കാൻ. ഹാ, ഇത് കൊള്ളാം. നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തോളാം. അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത് പ്രതികാരമാണെന്ന്. ഇന്ന് ഞാൻ പറയുന്നു അവരെ പിച്ചി ചിന്താനുള്ള സമയം സമാഗതമായിരിക്കുന്നു. ദൈവം നമുക്കായി നമ്മുടെ പ്രതികാരദാഹം തീർക്കാനായി ഒരു സുവർണാവസരം ഒരുക്കിയിരിക്കുന്നു. ഗോഡ് ഈസ് ഗ്രേറ്റ്. Every dog has a day. ഈ വർഷത്തെ ക്വീൻ ആഗ്നസ് ഗാരുടെ ഇന്റർ കോളേജിയേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ അടുത്ത ആഴ്ചയാ. നമ്മളെ ഒഴിച്ച് മറ്റെല്ലാ ജില്ലാ കോളേജുകളെയും ആ അഹങ്കാരികൾ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളത് കൊളം തോണ്ടണം. അപ്പോ എന്ത് വേണമെങ്കിലും ചെയ്തോ, അവര് നാണം കെടണം. എന്റെ കുട്ടികൾ എനിക്കത് സാധിച്ചു തരണം. ആ സ്ത്രീയും സംഘവും അരങ്ങ് കയറുമ്പോ അവരുടെ പരിപാടി കാണാൻ ഒരൊറ്റ മനുഷ്യ ജീവി പോലും ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവരുത്. ആളില്ലാത്ത കസേരകളെ നോക്കി അവർ എളിമ്പ്യരായി നിൽക്കണം. ജില്ലയിലെ 8 കോളേജുകളിൽ നിന്നും വരുന്ന കുട്ടികള് നമ്മുടെ പഠിക്കൽ വരണം. കഴിയുമോ നിങ്ങൾക്ക്? കഴിയും.
seeker and explorer, watching, waiting, and anticipating. As you turn around, saying my name. എനിക്കിഷ്ടമുള്ളവരെ ഉള്ളിൽ ഒരുപാട് വയലൻസ് ഉണ്ടല്ലോ. അതെല്ലാവരിലും ഉണ്ടല്ലോ. എനിക്ക് ഒരു പക്ഷേ ഇത്തിരി കൂടുതലാ. ഐ എം ഡാർക്ക്, വെരി ഡാർക്ക്, വയലന്റ് ലൈക്ക് സാറ്റൻ. ഞാൻ ചെകുത്താന്റെ ആളാ. ദൈവത്തിന് വില പരിചയമില്ല. ദൈവത്തിൽ വിശ്വാസമില്ലേ? ദൈവം ഉണ്ടെന്നറിയാം, പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ചെകുത്താനോ? വിശ്വസിച്ചാൽ ചതിക്കില്ല. ആരാ വരുന്നേ നോക്കി. എന്റെ അമ്മോ. ആരെ? മോനെ എഞ്ചിനീയറിംഗ് കോളേജ് കേങ്ങ ഡാനും അവന്റെ ബാലുകളും. 7 കൊല്ലമായിട്ട് എഞ്ചിനീയറിംഗിന് പഠിക്കുക. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. Hey, what's up, buddies? Make it last forever. Follow me. Move. Come on. Hey, get me a drink, man. If you feel like dancing, we could move on. Look, bet number 2. ഇത്തവണ ഞാൻ അവളെ വീഴ്ത്തും. നീ വീഴരുത്. ഒന്ന് പോടാ. And feel the rhythm of the song. 3. Hi. Hi. Can I dance with you? Sure. Hey, will you dance with me? Me? Yeah. Oh, come on. Yes. Let us dance. Music. Come on here. Yeah, cool. Wow, wow, wow. Really, it's nice. Good. എന്റെ അമ്മു അവൾ വീണ വീഴ്ച കണ്ട. Thank you.
താങ്ക്സ് സാംബി ദ സാഡ്നീസ് ഗ്രേറ്റ് ഞാൻ നിങ്ങളുടെ രക്ഷകൻ ഞാൻ ഇതാ നിങ്ങൾക്ക് മുന്നിൽ സറണ്ടർ ഓൾ ടു മീ എന്റെ കുഞ്ഞുങ്ങൾ എന്റെ ഭാര്യ എല്ലാവരും മണ്ണടിഞ്ഞു കണ്ണു കാണാത്ത ദൈവത്തിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്താനാവില്ല ഞാൻ അയാളെ വെറുക്കുന്നു ഞാൻ ദൈവത്തെ വെറുക്കുന്നു എന്റെ രക്ഷക ലൂസിഫർ ഞാൻ നിന്റെയാണ് യു പ്രേ സാറ്റാൻ ഹി വിൽ സേവ് യു സാറില്ലായിരുന്നെങ്കിൽ താങ്ക് ഗോഡ് താങ്ക്സ് എപ്പോഴും ദൈവത്തിനോടാണ് അല്ലേ അയ്യോ അങ്ങനെയല്ല സാർ ഞാൻ ഉദ്ദേശിച്ചത് സാറ് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ അപ്പോൾ ആ താങ്ക്സ് എനിക്കുള്ള തന്നെയായിരുന്നു അല്ലേ ഓഫ് കോഴ്സ് സാർ ശ്രീ മാർക്കോ നമ്മളൊരു കാര്യത്തിനും ദൈവത്തോട് കടപ്പെട്ടിട്ടില്ല യു നോ ഗോഡ് ക്യാൻ നെവർ ഹെൽപ്പ് അസ് ഇൻ ഡിസ്ട്രസ് ചില പ്രത്യേക കഴിവുകളുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ പ്രോബ്ലങ്ങൾ എളുപ്പം സോൾവ് ചെയ്യാനും ആഗ്രഹിച്ചതൊക്കെ നേടാനും കഴിയും ഇപ്പം മാർക്കോയുടെ കാര്യത്തിലാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റിയാൽ എന്ത് സുഖമാണല്ലേ അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഒന്ന് നോക്കിയാൽ അവൾ അടുത്ത് വരികയാണെങ്കിലോ കൂൾ പക്ഷെ അതൊക്കെ എങ്ങനെ സാധിക്കും അതിനൊന്നും ദൈവത്തിന്റെ സഹായം ആവശ്യമില്ല എനിവേ പിന്നീട് ഒരിക്കൽ സമയം കിട്ടുമ്പോൾ സംസാരിക്കാം ഓക്കെ ഓക്കെ സാർ മാർക്കോ വീക്കെൻഡ് സാറിന് എന്താണ് ചെയ്യാറുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല പതിവ് പോലെ ഇങ്ങനെ മേഞ്ഞു നടക്കും എന്തായാലും എന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ സാറ്റർഡേ സൺഡേയോ ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി സാർ നമ്പർ 9842096666600 താങ്ക് യു സാർ ഓക്കെ 666600 666600 വളരെ സന്തോഷമുണ്ട് ടീച്ചർ എന്റെ കുട്ടി മിടുക്കനാണെന്ന് നിങ്ങൾ പറയുമ്പോ അത് വെറുതെ അല്ലെന്ന് എനിക്കറിയാം വിദ്യാർത്ഥിയിലെ നന്മ തിരിച്ചറിയുന്നത് അധ്യാപകൻ മാത്രമാണ് ഫാദർ ദിനേഷ് ഞങ്ങളുടെ അഭിമാന ഭാജനമാണ് ഒറ്റയ്ക്കല്ലേ ആറേഴ് ഗുണ്ടകളെ അടിച്ചോടിച്ചത് ഇവിടെയും തുടങ്ങിയല്ലേ അവിടെ നിന്ന് വേറെ മൂന്നെണ്ണം മുങ്ങിയിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞു അവരും ഗുണ്ടകളെ തല്ലാൻ പോയിരിക്കുവാണോ അല്ലച്ചോ അവരന്ന് തന്നെ മടങ്ങിപ്പോയല്ലോ എപ്പോ മിനിങ്ങാന്ന് ദേ മിനിങ്ങാന്ന് പോയവര് മടങ്ങി വരുന്നുണ്ട് വേഗം അങ്ങ് വന്നോണം ഫാദർ അങ്ങനെ പറയരുത് ഇവരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാ ഞാൻ അവളുമാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കണത് അല്ല അതൊരു സ്ഥാപനത്തിന്റെ ഡിസിപ്ലിന് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഡിസിപ്ലിനേക്കാൾ വലുത് കോളേജിന്റെ അഭിമാനം പ്ലീസ് ഫാദർ ശരി എന്നാലും അധികകാലം വേണ്ട ഡേവിഡ് ഇത് ഫാദർ പാലമറ്റത്ത് റൂപ്പർട്ട് ദിനേഷിന്റെ വളർത്തച്ഛനാ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോമിശിഹായ്ക്ക് മാത്രമല്ല എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ Ruin this blood for Satan. Ruin it for Satan. Ruin it. ഞാൻ ഡെയ്സി അല്ല മോളെ ഹവയാണ് ഹവ വിലക്കപ്പെട്ട കണ്ണിത്തുന്ന ഹവ ദ ബ്യൂട്ടിഫുൾ ആൻഡ് നേക്കഡ് ലേഡി ഈവ് ഹൗസ് ദാറ്റ് നിനക്ക് എന്താ വട്ടായോ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും ഡോണ്ട് ഐ ലുക്ക് ആസ് ബ്യൂട്ടിഫുൾ ആസ് ഈവ്
വോഡ്കയോ വിസ്കിയോ വൈറ്റ് റം പിന്നെ ഫ്രാങ്കോ. അത് വലിച്ചെറിയടി, ഈ മുറിയിൽ ഇത് വേണ്ട. ഇത് നിന്റെ അച്ഛൻ തന്നാണെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഇയാൾ എന്നെ രക്ഷിക്കില്ല. എന്റെ എല്ലാം ഇയാൾ തട്ടിക്കളഞ്ഞു. എനിക്ക് അവളെ വേണ്ട. ഐ ഹേറ്റ് ഹിം, ഐ ഹേറ്റ് ഹിസ് വെരി പ്രസൻസ്. എന്തിനാ ദിനേശ് ഇങ്ങനെ ഉള്ള കാശും മുഴുവൻ ഞങ്ങൾക്ക് തരുന്നേ? ഞാൻ വിളിച്ച അവള് വരും, നോക്കിക്കോ. ഇതേ സെപ്റ്റംബർ 4 ആണ്, മറക്കണ്ട. വേണമെങ്കിൽ നിങ്ങൾ കണ്ടോ. ചെല്ല് ചെല്ല്. ഹായ് ശ്രീ, വിൽ യു ഡാൻസ് വിത്ത് മീ? പ്രേമത്തേക്ക് നിന്നു നിൻ മിഴിയിൽ
ഉത്സവമോ തിരമോ തുറമ്പഴലോ പൂവിനുള്ളിൽ പൂമഴ പോലെ നിൻചുണ്ടിൽ പൂങ്കിരി പൂവിരിഞ്ഞ ഹലോ സർ. താങ്ക് യു സർ. എങ്ങോട്ടാ? എങ്ങോട്ടും. മനസ്സിലായില്ല. ലക്ഷ്യമേ ഇല്ലാത്ത യാത്രയാണ് സർ. ഒരു ലക്ഷ്യം തരാൻ ശ്രമിക്കാം. സാറൊന്ന് ശ്രമിച്ചോളൂ. മാർക്കൊക്കെ മ്യൂസിക് ഇഷ്ടമല്ലേ? ഓ, ഐ ലവ് മ്യൂസിക്. പോപ്പ്, ഹിപ് ഹോപ്പ്, റോക്ക്, ജാസ്. അതൊന്നും അല്ലാത്തൊരു ഉഗ്രൻ സാധനം ഇപ്പോഴുണ്ട്. കേൾക്കും നോക്ക്. എന്താണ് സർ? Sexy stuff. ഇതു വെച്ചോ. ഓക്കേ, താങ്ക് യു സർ. ഞാനിത് കേട്ടിട്ട് നാളെ തിരിച്ചു തരാം. തിരിച്ചൊന്നും തരണ്ട. ബൈ. ഏയ് മാർക്കോ, മാർക്കോക്ക് ധൈര്യമുണ്ടോ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ധൈര്യമുണ്ടോ? ധൈര്യം ഒറ്റയ്ക്ക് രാത്രി ശ്മശാനത്തിൽ പോയി നിൽക്കാൻ. എന്ത്? രാത്രി ഒറ്റയ്ക്ക് ശ്മശാനത്തിൽ പോയി നിൽക്കാൻ എനിക്ക് പേടിയാണ്. എന്തിനാണ് പേടിക്കുന്നത് സർ? സർ എന്തായി പറയുന്നത്?
അവിടെ മുഴുവൻ ഭൂതവും പ്രേതവും പിശാചുക്കളും ഒക്കെയാണ്. ഡെവിൾസ്, ബ്ലഡ് സക്കിംഗ് ചെകുത്താൻസ്. മാർക്കോ, ചെകുത്താനേ അല്ല, ദൈവത്തിനെയാണ് പേടിക്കേണ്ടത്. സാറ് പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. താങ്ക്സ് ഫോർ ദി സിഡി. ബൈ. കെട്ടിപ്പൂടി കെട്ടിപ്പൂടിട, കണ്ണാലെ കണ്ടവനെ കെട്ടിപ്പൂടിട. ഓരോരുത്തർമാരോരോ പാട്ടും പാടും, അത് കേൾക്കാൻ കുറെ ആണുങ്ങളും. എന്റെ ഇടത്തിൽ സുഖമേണ്ടി ഇരിപ്പേ, കണ്ടുപിടിപ്പേ, ഞാൻ കണ്ടുപിടിപ്പേൻ. ഈ റോഡ് മുഴുവൻ പടിയ. എല്ലാരും ഓടി വായോ, ഇവിടെ പ്രിൻസിപ്പിളുമാരുതമ്മി ഭയങ്കര ലവ്വാളെ. എന്നെ അനുരാഗ കരിമിഴി കുയിലേ, പുള്ളിപ്പാവാട പ്രായമുള്ള കുയിലേ, വെള്ളിമാനത്തെ പൂമുളം കുയിലേ. ചാങ്ക ചക്ക 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 ചിറകടിച്ചൊരു താളപ്പുള്ള ചെല്ലപ്പൂ മറുപുള്ള മായക്കിളി കാക്കത്തമ്പ്രാട്ടി. നില്ല നില്ല നില്ലെന്റെ നീല കുയിലേ, എന്നെ അനുരാഗ കരിമിഴി കുയിലേ, പുള്ളിപ്പാവാട പ്രായമുള്ള കുയിലേ, വെള്ളിമാനത്തെ പൂമുളം കുയിലേ. പഞ്ചമി കിളി കൊഞ്ചടി തൊണ്ട് ചില ചിറകടിച്ചൊരു താളപ്പുള്ള ചെല്ലപ്പൂ മറുകുള്ള മായക്കിളി കാക്കത്തമ്പ്രാട്ടി. ദൂരെയെങ്ങും പോകാതെ
എന്നെ അനുരാഗം കരിമിഴി കുയിലേ, ഉള്ളി പാവാട പ്രായമുള്ള കുയിലേ, വെള്ളി മാനത്തെ പൂമുളം കുയിലേ, ചക്കര ചക്ക ചക്ക നിറകടിച്ചൊരു താളം പുള്ള അവളിന്റെ വിളി കേൾക്കില്ല, അവളിന്റെ വിളി കേൾക്കില്ല. ലൂസിഫറിന്റെ വിശ്വസ്തനായ അടിമയാണവൻ, നിന്നെ എനിക്ക് കാഴ്ചവെച്ചവൻ. Lift.
ഞങ്ങൾക്കോ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അല്ലേ? Thank you, Franco. See you later. Bye. Bye. Dinesh, this is too much. Endu too much? Orikku nee avante oppam dance thonnuchu. Ingane pinnala nadatha? Adu nammada kaariyam karanjittu. Hey, Franco e patti vendathu onnum parayenda. You know, Jassie-de maranathinte shockilaanu avan ippozhum. Sri, enikku onnu parayanullu. Ini melil idu aavarthikkarathu. Karanam? Enikku idu ishtamalla. Oh. അപ്പോഴേക്കും എന്റെ മേൽ ദിനേശ് ഓണർഷിപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞു അല്ലേ? ഐ ഹാവ് എവർ റൈറ്റ് ടു ടെൽ ദിസ്? നോ, യു ഡോണ്ട് ഹാവ്. കാരണം യു ആർ പൊസസീവ്. നിനക്ക് നേരെ വന്ന ഒരാളോട് പെരുമാറാൻ പോലും അറിയില്ല. ആ കൺട്രി നേച്ചർ ഇനി മാറിയിട്ടില്ല. നിന്റെ ഹൈ സൊസൈറ്റി കൾച്ചർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു വിചാരിക്കണ്ട. ശ്രീ, ഗെറ്റ് ലോസ്റ്റ്. ചെയ്തത് ഒട്ടും ശരിയായില്ല. കഴിഞ്ഞ മൂന്ന് കോളേജുകളും വിട്ടുവന്നപ്പോ ഞാൻ ക്ഷമിച്ചു, പക്ഷെ ഇത് എനിക്കിഷ്ടമല്ല, അവിടെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. തുടർന്ന് പഠിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലേ ഇന്ന് തന്നെ ഹോസ്റ്റലിലേക്ക് മടങ്ങി പോവുക. ഇനി അതല്ല നിന്റെ ഉദ്ദേശമെങ്കിൽ ഇന്ന് തന്നെ നിന്റെ പഠിത്തം നിർത്തിയേക്ക്. കൊച്ചുകുട്ടിയൊന്നുമല്ലോ, മനസ്സിലായില്ലേ? പഠിക്കുക എന്നുള്ളതാണ് നിന്റെ ആദ്യത്തെ ധർമ്മം. മറ്റൊരു ചിന്തയും നിന്നെ അലട്ടുവാൻ നീ അനുവദിക്കരുത്. ഞാൻ പറയുന്നതിന് മുഴുവൻ നീ അതേപടി വിഴുങ്ങണ്ട. സ്വന്തം ജീവിതാനുഭവങ്ങൾ വെച്ച് മനസ്സിലാക്കിയാൽ മതി. നോക്ക്, എന്തൊരു ഉത്സാഹവും സന്തോഷവുമാണ് അവർക്ക്. ആ ഊർജമാണ് വളരും തോറും നമ്മളറിയാതെ നമുക്ക് നഷ്ടപ്പെടുന്നത്. ആ കൊച്ചുമോളെ നോക്ക്, ഇന്ന് കാലത്ത് ചാപ്പലിന് മുമ്പിൽ ആരോ കിടത്തിയിട്ട് പോയതാണ്. ഇവൾ ജീവിച്ചു മുന്നേറണമെന്ന് സർവേശ്വരൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഉപേക്ഷിക്കാൻ വരുമ്പട്ടയാളെ ഇവളെ ഇവിടെ തന്നെ കളഞ്ഞു പോകാൻ പ്രേരിപ്പിച്ചത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും വെളിമ്പുറത്ത്, അല്ലെങ്കിൽ കുപ്പക്കുഴിയിൽ. ആ, നിന്നെയും ഒരിക്കൽ ഈ ചാപ്പലിന് മുമ്പിലാണ് ഞാൻ ആദ്യം കണ്ടത്. പ്രണയം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ജീവിക്കാനുള്ള മനുഷ്യൻ്റെ പ്രത്യാശയില്ലേ, അതിൻ്റെ ഏറ്റവും വലിയ പ്രേരക ശക്തിയാണ് പ്രണയം. Yeah.
செஞ்சிலும் போல குடையிலே பெருமழ கிளுக்கிலும் கிளுக்கிலும் செந்தெண்டோலையில் புதுமழ முகிலும் மழையான கொம்பில் தூங்க வீழா ஆன செவிகள் மழையில் குடையா சூடா നിങ്ങളെ പോലുള്ള മതിലയാടി പിള്ളേര് എവിടെയെങ്കിലും പോയി മരിച്ചാ അത് മിക്കവാറും കൊലപാതകം തന്നെയായിരിക്കും. കുട്ടിക്ക് ഗസൽസ് ഇഷ്ടമാണ്. മനസ്സ് കണിപ്പിക്കാൻ ഗസൽസ് നല്ലതാണ്. ജഗജിത് സിംഗ് ആണ് എന്റെ ഫേവറേറ്റ്. എനിക്ക് പറയാനുള്ളതല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. Can I go now? ഓ ഷുവർ 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 ഷുവർ. ഈ പിള്ളേരേതാണ്? ആ തുള്ളണ പിള്ളേരേതാണ്? എനിക്കത് അന്വേഷിക്കലല്ല പണി, പക്ഷെ എന്റെ പണി അതാണ്. അതിന് ഞാനെന്ന് വേണം? അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ കാണാൻ വന്നത്. അയ്യോ സാർ, എനിക്ക് അവളുമായി ഒരു കണക്ഷനും ഇല്ലേ? തനിക്ക് അവളെ പരിചയം ഉണ്ടല്ലോ, അത് മതി. അവൾ ഈ ഡിസ്കിലെ ഒരു സ്ഥിരം സന്ദർശകയായിരുന്നു അല്ലേ? യെസ് സർ, ഇടയ്ക്കിടെ വരാറുണ്ട്. കൂടെ ആരെങ്കിലും? അങ്ങനെ ആരെയും കൂടെ കണ്ടിട്ടില്ല. അവസാനമായിട്ട് അവൾ വന്നപ്പോഴാണ്? ഐ തിങ്ക് ലാസ്റ്റ് വീക്ക്. കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അല്ല, താൻ എപ്പോഴും ഇങ്ങനത്തെ തുള്ളി വരക്കണ പാട്ടുകൾ മാത്രമേ പ്ലേ ചെയ്യൂ. നല്ല നല്ല ഗസലുകൾ എത്ര എണ്ണ ഉണ്ട്. അത് സർ, ഈ ഗസലിനൊപ്പം ഡാൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓ, അത് ശരിയാണ്. താൻ ഗസലുകൾ കേൾക്കാറുണ്ട? ഉണ്ട് സർ. ഈ ബഹളം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ മനസ്സ് തണുപ്പിക്കാൻ. താൻ കൊള്ളാവല്ലോടോ, എന്തൊരു ഫീലാണല്ലേ ഈ ഗസലുകൾക്ക്. എന്റെ ഫേവറേറ്റ് ജഗജിത് സിംഗ് ആണ്. സർഹദ് കേ ഉസ് പാർ സേ മെഹ്മാൻ ആ രഹേ തേ. ആഹാ, തനിക്കാരാണ്?
പങ്കജദാസ്. ഓ, ഈസ് ഓൾസോ ഗ്രേറ്റ്. പക്ഷെ നമ്പർ വൺ ജഗജിത്ത് ആണ്. യു ആർ റൈറ്റ്. ആ ഓക്കെ, ഞാൻ പോണേന്. താങ്ക് യു സർ. ആ പക്ഷേ ഞാൻ ഇനിയും വരും. ഇതിലും ഭേദം ഞാനൊരു ഒച്ചിനെ പ്രേമിക്കുന്നായിരുന്നു. ഷേക്സ്പിയറെ അടിച്ചു മാറ്റല്ലേ ദിനേശ? പെണ്ണുങ്ങളായ കുറച്ചൊക്കെ വൈകും. ഇവിടെ 5 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? ഹായ് ശ്രീ. ഹലോ സർ. ആരെങ്കിലും വെയിറ്റ് ചെയ്യാണോ അതോ? അത്യാവശ്യമായ ഒരു ഇടം വരെ പോണമായിരുന്നു. ഐ കാൻ ഡ്രോപ്പ് യു. വേണ്ട, അത് സാറിന് ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? ഏതായാലും ബസ്സിനായി ഇത്രയും നേരം കാത്തു നിന്നല്ലേ. ഇനി വൈകണ്ട, കേറിക്കോളൂ. എവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്? റെയിൻ ഫോറസ്റ്റ് റെസ്റ്റോറന്റിൽ. ഓ, അതൊരു എക്സ്പെൻസീവ് റെസ്റ്റോറന്റ് അല്ലേ? ഇന്ന് ദിനേശിന്റെ ബർത്ത്ഡേ ആണ്. ആണോ? ഗുഡ്. ഹീസ് ഗിവിംഗ് അസ് എ ട്രീറ്റ് അറ്റ് റെയിൻ ഫോറസ്റ്റ് റെസ്റ്റോറന്റ്. ഓ ഗുഡ്. ബാറ്ററിക്ക് ഒരു ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ. അയ്യോ, റാങ്കോ, കം ഫാസ്റ്റ്. ഓക്കെ. ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. നോ പ്രോബ്ലം സർ. ഹേയ്, ഇതിപ്പം ശരിയാവും. എന്തായാലും ഇത്രയും നേരം വെയിറ്റ് ചെയ്തല്ലേ. അതല്ല സർ. എത്ര മണിക്ക് കാണാമെന്നാണ് പറഞ്ഞത്? ഷാർപ്പ് 5. വെയിറ്റ് വെയിറ്റ് ജസ്റ്റ് വെയിറ്റ് ഫോർ ഫ്യൂ മിനിറ്റ്. ശ്രീ, ഐ എം എക്സ്ട്രീംലി സോറി അബൌട്ട് ദിസ്. പക്ഷേ ഫ്രാങ്കോ ശ്രീയെ റെയിൻ ഫോറസ്റ്റിൽ ഡ്രോപ്പ് ചെയ്യും. അതല്ല സർ, ഞാൻ ടാക്സിയിൽ. Come on, Sri, I will drop you. അത് വേണ്ട സർ. No, it's already late for you, അല്ലേ? Come on. പ്രൊഫസർ ഡേവിഡ് ആൻഡ്രൂസ്. അയാൾ നിന്റെ സ്വന്തം ആളല്ലേ? അതെ, അത് തന്നെയാണ് എനിക്ക് സംശയം. അയാൾക്ക് എന്നോട് എന്തിനാണ് ഇത്ര സ്നേഹം? അയാൾക്ക് പിശാചുക്കളുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. സംശയിച്ചോ, ഞാൻ പോണു. നീ ഞാൻ പറയുന്നൊന്നും മുഴുവൻ കേൾക്ക്. ശരി, പറ. അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ 666 ആണ്. 3 6s. അതിനെന്താ, കാണാൻ നല്ല രസമല്ലേ. 666. എടാ, അത് സാത്താന്റെ മകനായ ആന്റി ക്രൈസ്റ്റിന്റെ നമ്പറാണ്. അയാൾക്കത് ഇഷ്ടമാണ്, നിനക്കെങ്ങനെ അറിയാം? അയാളുടെ സെൽ നമ്പർ 9842000660 ആണ്. അയാൾ എനിക്ക് ഈയിടെ ഒരു സി ഡി തന്നു, അതിൽ മ്യൂസിക് കേൾക്കാൻ പറഞ്ഞു. ആദ്യമൊക്കെ രസമായി തോന്നി, പിന്നെ പിന്നെ വട്ടാവാൻ തുടങ്ങി. ഒരുതരം വൂഡു മ്യൂസിക്. ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ മ്യൂസിക് പിശാചിന് ഉപാസിക്കുന്നവരുടെയാണെന്ന്. ഒരിക്കൽ ഇയാൾ എന്നോട് പറഞ്ഞു, ദൈവത്തിനോട് നമ്മൾ ഒരു കാര്യത്തിനും കടപ്പെട്ടിട്ടില്ലെന്ന്, ദൈവത്തിന് തരാൻ കഴിയാത്ത ഒരുപാട് സ്ഥിതികൾ ചെകുത്താന് തരാൻ കഴിയുമെന്ന്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ മുൻകൂട്ടി അറിയാൻ, ഇഷ്ടമുള്ള പെണ്ണിനെ വശീകരിക്കാൻ എന്നൊക്കെ. ഈ സിദ്ധികളൊക്കെ അയക്കുണ്ടോ? അതെനിക്കറിയില്ല,
പക്ഷെ അയാൾ പിശാചിന്റെ ആളാണെന്നാണ് എന്റെ ബലമായ വിശ്വാസം. പിശാചുക്കളോടും ഭൂതപ്രേതങ്ങളോടും സംസാരിക്കാൻ കഴിയുന്ന ഒരച്ഛനെ എനിക്കറിയാം, മേക്കാട്ടച്ഛൻ. മേക്കാട്ടച്ഛനെ നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹം പിശാചുക്കളുമായി സംസാരിക്കുന്നത് കാണാനല്ല. ഈ പ്രൊഫസർ, അദ്ദേഹത്തെ പറ്റിയുള്ള സംശയം നമുക്ക് തീർക്കണം. സർവേശ്വരനെതിരായി പ്രവർത്തിക്കുന്നത് എന്തും സാത്താൻ ഇഷ്ടമാണ്. കേട്ടാൽ ആരും വിശ്വസിക്കില്ല. അങ്ങനെയൊന്നുണ്ട് സാത്താന്റെ മതം, ദ റിലിജൻ ഓഫ് സാറ്റൻ. ഇതത് തന്നെ. പറുദീസയിൽ നിന്നും സർവേശ്വരൻ പുറത്താക്കിയ ലൂസിഫറിനെ വാഴ്ത്തുകയാണ്. കേൾക്കും തോറും വലിച്ചു വലിച്ച് അടുപ്പിക്കുന്ന കറുത്ത സംഗീതം, പ്രത്യേകിച്ചും യുവതലമുറയെ. ഇതാര് തന്നാന്ന പറഞ്ഞ്? ഞങ്ങളുടെ ഒരു പ്രൊഫസർ. രക്ഷപ്പെട്ടത് നിങ്ങളുടെ ഭാഗ്യം. ദൈവത്തിനും നന്മയ്ക്കുമെതിരായി തന്തിയില്ലാ യുദ്ധം പ്രഖ്യാപിച്ചവരാണ് താത്താന്റെ അനുയായികൾ. ആഗോളതലത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് അവരുടെ നെറ്റ്വർക്കായ ചർച്ച് ഓഫ് സാറ്റൻ. 1966 അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഇന്നത്തെ സാത്താൻ സഭയുടെ തുടക്കം. ആന്റൺ എസ് ലാവേ എന്നൊരു വിദ്വാനായിരുന്നു ഇതിന്റെ സ്ഥാപകൻ. അയാൾ സാറ്റനിക് ബൈബിൾ എന്നൊരു പുസ്തകവും രചിച്ചുവെച്ചു. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അക്ഷരമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആർ. ഏറ്റവും പ്രിയപ്പെട്ട നമ്പർ 666. സാത്താന്റെ സന്തതിയായ അന്തിക്രിസ്തുവിന്റെ നമ്പർ. ഫോൺ നമ്പറുകളായും വാഹനങ്ങളുടെ നമ്പറുകളായും ഒക്കെ അവരിതിനെ ഉപയോഗിക്കുന്നു. വിചിത്ര ആകൃതിയിലുള്ള ഡിസൈനുകളായി 666 ഇവർ പച്ചകുത്തു. തലകീഴായ കുരിശ്, അതിനെ ചുറ്റിവരിഞ്ഞ വിഷസർപ്പം, അതവരുടെ സിമ്പലാണ്. ഒരുപക്ഷെ എന്നേക്കാളും അധികം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാളുണ്ട്, ഫാദർ പാലമറ്റം. പാലമറ്റത്തച്ഛൻ വടശ്ശേരിക്കടുത്ത്. എന്താ അറിയോ? അറിയും ഫാദർ, എന്റെ വളർത്തച്ഛനാ. അച്ഛന്റെ ഓർഫനേജിലാ ഞാൻ വളർന്നത്. ഒരു യഥാർത്ഥ ദൈവഭക്തനാണ് ഫാദർ പാലമറ്റം. ഒപ്പം കളിച്ചു വളർന്ന ഒരുവൻ പിശാചിന്റെ കാമുകനാകുന്നതും നേരിൽ കണ്ട ആളാണ്. അദ്ദേഹത്തിന് തീർച്ചയായും നിങ്ങളെ സഹായിക്കാനാവും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരാളെ കൂടി സംശയമുണ്ട്. ആരെ? ഫ്രാങ്കോ. വാട്ട്? യെസ്. നീ വെറുതെ പറയരുത്. നോക്ക് ഇതാരൊക്കെയാണെന്ന് പറയേ. പ്രൊഫസർ ഡേവിഡ് ആൻഡ്രൂസ്, പിന്നെ ഫ്രാങ്കോ. യെസ്, അവൻ കോളേജിൽ വന്നു കയറിയ ദിവസം ഞാൻ എടുത്തതാണിത്. ആൻഡ് യു നോ വാട്ട്, കോളേജിൽ ഫ്രാങ്കോയുടെ ലോക്കൽ ഗാർഡിയൻ പ്രൊഫസർ ഡേവിഡ് ആൻഡ്രൂസ് ആണ്. ആ അങ്ങനെയാണെങ്കിൽ ഞാൻ നാട്ടിൽ പോയി അച്ഛനെ കണ്ട് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു വരുമ്പോഴേക്കും നീ ഫ്രാങ്കോയെ പറ്റി മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെക്കൂ. ബൈക്ക് ഞാൻ എടുക്കുക. ഓക്കെ ഓക്കെ. ആ പിന്നെ സൂക്ഷിക്കണം കേട്ടോ. മേക്കാട്ടച്ഛൻ നിന്നോട് പറഞ്ഞൊരു ശരിയാണ്. ഒരുമിച്ച് കളിച്ചു വളർന്ന ഒരുവൻ പിശാചിന്റെ ഉപാസകനാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പൗലോസും ഞാനും കിടങ്ങൂരുള്ള ഒരു അനാഥാശ്രമത്തിലാണ് വളർന്നത്. പിന്നെ കുറെ കാലത്തേക്ക് അവനെപ്പറ്റി വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 6 ശേഷം അവൻ്റെ വിവരങ്ങൾ കിട്ടി. അവൻ ആത്മഹത്യ ചെയ്തപ്പോൾ ഋഷിച്ച സാത്താൻ ആരാധനാ രീതികളിൽ പൗലോസ് പരീക്ഷണം നടത്തിയിരുന്നു. സ്വന്തം പേരു പോലും മാറ്റി ലൂസിഫർ എന്നാക്കി അവൻ ഒടുക്കം 4 സ്വന്തം ജീവൻ സാത്താനെ പ്രീതിപ്പെടുത്താൻ ബലിയാക്കി. പൗലോസിന്റെ ഒരു ഗ്രന്ഥക്കെട്ട് അക്കാലത്ത് എനിക്ക് കിട്ടിയിരുന്നു, സൈറ്റനിക് ബൈബിൾ. ദൈവീക ഗ്രന്ഥങ്ങൾ പാപങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാറ്റിനെയും സൈറ്റനിക് ബൈബിൾ പുണ്യധർമ്മങ്ങളായി വിവരിക്കുന്നു. എന്റെ ഈ പ്രൊഫസറെ പോലുള്ളവർ ലക്ഷ്യമിടുന്നത് എങ്ങനെ എത്രയും കൂടുതൽ പേരെ ദൈവത്തെങ്കിൽ നിന്ന് പറിച്ചെടുത്ത് പിശാചിന് കാഴ്ചവെക്കാമെന്നാണ്. കാരണമില്ലാത്ത കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു ജീവനെടുക്കുന്നത് സാത്താന് പ്രിയങ്കരമാണെന്ന് പഠിപ്പിക്കുന്നു. സ്വന്തം അച്ഛനമ്മമാരെ വെറുക്കാൻ പ്രേരിപ്പിക്കുന്നു. രതിവൈകൃതങ്ങൾക്ക് ഉപകരണങ്ങളാക്കുന്നു. സർവേശ്വരനെ നിന്ദിക്കുക വഴി സ്വന്തം മനസാക്ഷിയിൽ നിന്നും ഒളിച്ചോടാൻ പുതിയ തലമുറയെ അവർ ഒരുക്കുന്നു. ഭീഭത്സമായ ബലികളും അരോചകങ്ങളായ നൃത്തങ്ങളും രക്തവും രതിയും നിറഞ്ഞ
അന്തരീക്ഷങ്ങളും അവർ സൃഷ്ടിക്കുന്നു. പ്രൊഫസർ ഡേവിഡ് ആൻഡ്രൂസും ഫ്രാങ്കോയും നീ പറഞ്ഞതുപോലെയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, അവർ സാത്താൻ്റെ ഏറ്റവും നീചരും നിന്ദ്യരുമായ സന്ദേശവാഹകരായിരിക്കും. അപകടകാരികൾ, അവരെ സൂക്ഷിക്കണം. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമുള്ള ക്രൂരതയായിരിക്കും അവരുടെ പ്രവൃത്തികൾ. അവരെ നിസ്സാരന്മാരായി കാണരുത്. അവരെ പറ്റിയുള്ള രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ ഇരിക്കാൻ അവർ കൊല്ലാനും മടിക്കില്ല. ആ, നിനക്കിതറിയാമെന്ന് അവർ അറിഞ്ഞു കാണുമോ? നിനക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇക്കാര്യം അറിയാവോ? മാർക്കോയ്ക്ക് മാത്രം. അവനിപ്പോഴും എവിടെയുണ്ട്? ഫ്രാങ്കോയെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ. ആ, അവനോട് എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറി നിൽക്കാൻ പറയണം. സൂക്ഷിക്കണം. Let me go. Sacrifice me to the Lord of Darkness. Defile my already defiled soul. Damn me to hell. എനിക്ക് ജോൺ സേവിയറിനെ പരിചയമുണ്ട്. ഞാൻ അയാളുടെ മകനാണ്. അയാളെ കാണാൻ പോയിട്ട് 3-4 മാസമായി. കുറേ ബില്ലുകൾ സെറ്റിൽ ചെയ്യാനുണ്ട്. ജോൺ സേവിയറിനെ ഞാൻ അറിയും. അയാൾക്കിപ്പോൾ പൂർണ്ണമായും ഭേദമായി. പക്ഷേ ഞാൻ അയാളെ കൊണ്ടുവരില്ല. അയാൾ ആ ഭ്രാന്താശുപത്രിയിൽ കിടന്ന് ചാകട്ടെ, നരകിക്കട്ടെ. അയാളെ എനിക്ക് കാണണ്ട. ജോൺ സേവിയറുടെ മകൻ തന്നെയാണ് ഞാൻ. അയാളോട് എനിക്ക് പകയാണ്. ഒരിക്കൽ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്ന്. സെന്റ് ഫ്രാൻസിസിന്റെ പേരാണ് എനിക്കിട്ടത്. ഫ്രാൻസിസ് സേവിയർ, ക്രിസ്തുവിന്റെ മുറിവുകൾ ആദ്യം അനുഭവിച്ച സെന്റ് ഫ്രാൻസിസ്. എനിക്ക് ആ പേരിഷ്ടമായിരുന്നില്ല. ഞാനത് ഫ്രാങ്കോ എന്നാക്കി. മിക്കപ്പോഴും ഞാൻ എന്റെ യഥാർത്ഥ പേര് ഓർക്കാറിയയില്ല. സാറ്, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. അല്ല, നീ വന്നേ. അല്ല സാർ, അത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ. അല്ല സാർ, അത് എന്നോട് പറഞ്ഞതൊന്നും ഇനി ആരോടും നീ പറയണ്ട. അല്ല സാർ, ഞാൻ ശരി വേണ്ടത് ഞാൻ ചെയ്തോളാം. അല്ല, എന്റെ കയ്യിൽ എന്റെ ഫോട്ടോ, ഇതിന് ഫോട്ടോ. നീ ഹോസ്റ്റലിലേക്ക് വെക്കോ, ധൈര്യമായിട്ട് വെക്കോ. അല്ല സാർ, എനിക്കറിയാം ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്തോളാം, പൊക്കോടാ.
ഞാൻ കാരണം ശ്രീക്ക് ഐ'm സോറി നോ ഇതൊരു ഫ്രാങ്കോ തെറ്റുകാരനെയല്ല യു ഷുഡ് ഹാവ് ബിഹേവ്ഡ് പ്രോപ്പർലി ദിനേഷ് ഇപ്പോൾ എവിടെയുണ്ട് അറിയില്ല മേബി നാട്ടിൽ ഒരു വാക്ക് പോലും പറയാതെ പോയി വിഷമമുണ്ട് അല്ലേ പ്രാർത്ഥിക്കാറുണ്ടോ എന്താണ് പ്രാർത്ഥിക്കാറ് അങ്ങനെ ചോദിച്ചാൽ ദൈവത്തിനെ പുകഴ്ത്തി കുറെ ശ്ലോകങ്ങൾ ചൊല്ലും അല്ലേ ഫ്രാങ്കോ എന്താ പ്രാർത്ഥിക്കാറ് എന്താ എന്റെ ഒപ്പം പ്രാർത്ഥിക്കാൻ വരുന്നോ അതിനെന്താ ഏത് ചർച്ചിലാ ഫ്രാങ്കോ പ്രാർത്ഥിക്കാറ് ഇപ്പോ എന്റെ കൂടെ വരുന്നോ നേരിട്ട് കാണാം ഈ നേരത്ത് ചർച്ച് തുറന്നിരിക്കുവോ ഇത് രാത്രിയിലുണ്ട് സ്ത്രീക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടെ വരാം ഒരു പുതിയ തരം പ്രാർത്ഥനയ്ക്ക് എന്താ Powerful, I, Satan, will lead the damned to the very throne and shatter the foundation of the false prophet. Lee Grand Zombie, Nadasi Dog. Welcome to the kingdom of my Lord, Lucifer. Your God is Satan. അല്ല ലൂസിഫർ സാത്താന്റെ പുരോഹിതനായ ഇപ്സിസിമസ് Me
നീ എന്റെ ലൂസിഫറിനോട് ഇനി പ്രാർത്ഥിക്കും. അവന്റെ ജീവന് വേണ്ടിയും നിന്റെ ജീവന് വേണ്ടിയും കേൺ അപേക്ഷിക്കും. പ്രാർത്ഥിക്കേ എന്റെ ലൂസിഫറിനോട് നീ പ്രാർത്ഥിക്കേ. പറയേ, അവർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെൽ, ദൈ വിൽ ബി ഡൺ ഇൻ ഹെവൻ ആസ് ഇറ്റ്സ് ഓൺ എർത്ത്. ശബിക്കേ, നിന്നെ ശബിച്ചു വിട്ട ദൈവത്തെ നീ ശബിക്കേ. അവനെ ശബിച്ച് നീ നിന്നെ രക്ഷിക്കേ. ശബിക്കേ. ഫ്രാങ്കോ, ദിസ് ചീറ്റ് ഇവൾ ദൈവത്തെയാണ് വിളിക്കുന്നത്. ഇംപ്രിന്റ് ഹർ വിത്ത് ട്രിപ്പിൾ സിക്സ്. ലൂസിഫറിന്റെ മുന്നിൽ വെച്ച് വേണം നീ ഇവളെ. ബാപ്പിലോയ്, നൗ ടേക്ക് ഹർ, ഹാവ് ഹർ. Drink it. Drink this blood. Drink it for Satan. Drink this blood. Come on, have it. Drink this blood for Satan. Drink it. Drink it. Drink this blood. Come on. Drink this for Satan. Have. Come on. Have. Have this blood. Drink it. Drink this blood. Drink this for Satan. Drink this blood. Drink for Satan. Come on. Come on.
சங்கிலும்